എല്ലാവർക്കും നമസ്കാരം. ജാൽസിന്റെ ഔട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ഞങ്ങൾ പോകുന്നത് ബ്രിസ്ബെയിൻ സിറ്റിയിൽ നിന്ന് 125 കിലോമീറ്റർ ദൂരമുള്ള ക്യൂൻസ്ലാൻഡിലെ ഏറ്റവും വലിയ ഇൻലാൻഡ് സിറ്റി, അതായത് ഇൻലാൻഡ് ടൗണായ ടൂമേലക്കാണ്. അതായത് 105 കിലോമീറ്റർ, 1.5 മണിക്കൂർ ട്രാവലാണുള്ളൂ. നമ്മളെ വയനാട്, നമ്മുടെ കോഴിക്കോട് നിന്ന് വയനാടും അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ ഇടുക്കി പോകുന്ന പോലെയാണ് ബ്രിസ്ബെയിനിൽ നിന്ന് നമുക്ക് ടൂമേലക്ക് പോകുന്നത്. ചെറിയൊരു ചുരമൊക്കെ കയറി പോകുന്ന നല്ലൊരു ഡ്രൈവാണത്. അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. അവിടുത്തെ വിശേഷങ്ങളും പോകുന്ന വഴിയുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ പോകുന്ന വഴിയാണ്. റോഡ് കണ്ടോ, ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അങ്ങോട്ട് ഈ സൈഡിൽ ഇഷ്ടംപോലെ പച്ചപ്പൊക്കെ കണ്ടില്ലേ. അപ്പൊ നല്ലൊരു ഡ്രൈവാണ്. ഒരു വൈകുന്നേരം ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, തിരക്കുണ്ട്, എന്നാലും അധികം വെയിലില്ല, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നല്ല ഡ്രൈവാണ്. നമ്മളങ്ങനെ അടുത്തൊരു ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തുള്ള എന്താണെന്ന് വെച്ചാൽ ഫാമുകളാണ്, പശുക്കളും ആടുകളൊക്കെ ഉള്ള ഫാമാണ് ഏറ്റവും കൂടുതൽ ഈ പരിസരങ്ങളിലെല്ലാം ഉള്ളത്. നമ്മൾ ഇപ്സ്വിച്ച് കൗൺസിൽ കഴിഞ്ഞ് അടുത്ത കൗൺസിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് ബാരിക്കോ ഹൈവേയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ഹൈവേയിലെ ഇതൊരു ലെങ്ത് ഹൈവേ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഇപ്സ്വിച്ച് കൗൺസിൽ കഴിഞ്ഞ ആദ്യത്തെ ടൗൺ മിൻഡൻ. പഴയ ഒരു ട്രാക്ടേഴ്സും സാധനങ്ങളൊക്കെ അത് കംപ്ലീറ്റ് അഗ്രികൾച്ചർ സാധനങ്ങളൊക്കെ അത് അവിടെ കൂട്ടിയിട്ടേക്കണം. അത് കഴിഞ്ഞ് ചെറിയൊരു ബാബ്സ് കിച്ചൺ. ഇനി അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ ഘട്ടനാണ് അടുത്ത ടൗൺ. ചെറിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും മലകൾ കയറി താണ്ടി വേണം നമ്മൾ ടൂമ്പയിലെത്താനായിട്ട്. അത്യാവശ്യം തിരക്കുണ്ട് റോട്ടിൽ, വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും. അടുത്തൊരു ടൗണാണ് പ്ലെയിൻ ലാൻഡ്സ്, കണ്ടോ. അതിൻ്റെ ഈ ഒരു സൈഡിൽ കുറേ കാരവൺ വിൽക്കാനായിട്ട് കിടക്കുന്നുണ്ട്. പഴയ കാരവൺസ് ആണ്, യൂസ്ഡ് കാരവൺസ് ഒത്തിരി ഇതവിടെ വിൽക്കാനുണ്ട്. ഇപ്പുറത്ത് കുറേ സ്റ്റാച്യൂസ് വിൽക്കാൻ കിടക്കുന്നുണ്ടോ. ഫാക്ടറി ഡയറക്ട് സ്റ്റാച്യൂസ് ആൻഡ് ഫൗണ്ടെയിൻസ്. ഇനി അങ്ങനെ ടൂമ്പയ്ക്ക് ഇനി 47 കിലോമീറ്ററും കൂടെ ഉണ്ട്. ഈ ഒരു സ്ഥലം, ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇത് മുഴുവൻ കൃഷി മാത്രമാണുള്ളൂ ഈ ഒരു ഏരിയയിൽ. അതായത് ഈ ഒരു ഏരിയയിൽ കൂടുതലും പച്ചക്കറികളാണ് ഈ ഒരു ഘട്ടൻ ഏരിയയിൽ കൂടുതലും കൃഷി ചെയ്യുന്നത്. ഈ ഘട്ടനിൽ തന്നെ ഈ ഒരു അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അല്ല ഒരു റിസർച്ച് സെന്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പം ഈ അഗ്രികൾച്ചർ റിസർച്ചുകൾ ഒത്തിരി നടത്തുന്ന മുഴുവൻ ഈ ഘട്ടൻ റിസർച്ച് സെൻ്ററിൽ ആണ് ഈ ബ്രിസ്ബെയിൻ ഏരിയയിൽ, ടൂമ്പ ഏരിയയിലുള്ളത്. ആണോ, ബസ് ആണോ ഈ ബസ്? ടൂമ്പ ബ്രിസ്ബെയിൻ പോകുന്ന ബസ്സായിരിക്കും. ബസ് സർവീസ് ഉണ്ട് ടൂമ്പ ടു ബ്രിസ്ബെയിനിലേക്ക്. അതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് അധികം ഉള്ളത്, അല്ലെ പിന്നെ നമ്മൾ കാറിൽ പോകണം. ഇതാണ് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞേ, യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡ്. ഇതുണ്ട് ഓസ്ട്രേലിയയിലെ ഘട്ടൻ ക്യാമ്പസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ. ഈ അടുത്തുനിന്ന് കുറച്ച് കയറി പോകണം, നമുക്ക് തിരിച്ചു പറ്റിയ നമുക്ക് അതിൽ നിന്ന് കയറാം. വലിയ യൂണിവേഴ്സിറ്റി ആട്ടോ. നമ്മൾ ഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ടൗണിലേക്ക് അകത്തേക്ക് പോകുന്നില്ല, പക്ഷെ നമ്മൾ ഹൈവേ ഔട്ടർ ഹൈവേ കൂടെ അങ്ങ് ക്രോസ് ചെയ്ത് പോകുന്നുള്ളൂ ടൂമ്പയിലേക്ക്. ഇതാണ് ഘട്ടൻ ഏരിയ, ഇതിലെ കുറച്ച് അകത്തേക്ക് പോകണം. വലിയൊരു ടൗണാണ്, അത്യാവശ്യം നിലമൊക്കെ ഒഴിഞ്ഞ് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അടുത്ത കൃഷിക്കുള്ള തയ്യാറെടുപ്പാണ് അവർ. ട്രക്ക് പോണോ, ഇവിടുത്തെ ബ്യൂട്ടിയാണ് ട്രക്ക്, അടിപൊളി ട്രക്കുകളാ. അത്യാവശ്യം കല്ലടിക്കുന്നുണ്ട് കേട്ടോ ആ ട്രക്കിൽ നിന്ന്. ഈ ചില്ലെന്നാളെന്ന് പൊട്ടിയത് ആ ട്രക്ക് എന്നൊരു ഇതേപോലെ ട്രക്ക് എന്ന് കല്ലടിച്ചിട്ടാണ്. ഇനിയും കല്ലടിച്ചോണ്ടിരിക്കാം, ട്രക്കിന്റെ പുറകെ പിടിക്കാതിരിക്കാം നല്ലത്. കാരണം അത്യാവശ്യം വലിയ കല്ലങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ പിന്നെയും അടുത്ത പണി കിട്ടും. ഈ സംഭവം എന്താ പറയാ, അതെ കുതിരേനെ കൊണ്ടുപോകണം കേട്ടോ. അതെ ഈ സംഭവം ഉണ്ടോ, അതെ രണ്ടെണ്ണം അതിനകത്തുണ്ട്.
അങ്ങനെ നമ്മൾ അടുത്ത ടൗൺ എത്തിയിരിക്കുകയാണ്. ഈ ടൗൺ ആണ് നമ്മൾ ടൂമ്പയ്ക്ക് മുമ്പുള്ള ഒരു ടൗൺ ആണിത്. അടിവാരം, നമ്മൾ താമരശ്ശേരി അടിവാരം എന്നൊക്കെ പറയില്ലേ, ഇവിടേക്ക് പോകുമ്പോൾ വയനാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ പറയണില്ലേ അടിവാരം, അടിവാരം ഇതാണ് അടിവാരം, ടൂമ്പേൻ്റെ അടിവാരമാണിത്. ഇത് കഴിഞ്ഞ് ആ കാണുന്ന മുകളിലേക്ക് കാണുന്ന മലയില്ലേ, ആ മല അങ്ങ് കയറി കഴിഞ്ഞാൽ അവിടെയാണ് ടൂമ്പ ഉള്ളത്. വിത്ത്കോട്ട് ടൗൺ ആണിത്. ഇവിടെ നിന്ന് ഇനി നേരെ ആ മലയും കയറാം. നമ്മൾ നല്ല സ്റ്റീപ്പായിട്ടുള്ള മലയാണ്. ടൂമ്പ റേഞ്ച് അത് ഓപ്പണാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് എന്ന് എഴുതി വയ്ക്കും. ഇപ്പോൾ ഇത് ഓപ്പണാണ്, നേരെ മല കയറാം, ചുരം കയറാൻ പോയി. അങ്ങനെ നമ്മളിത് ചുരം തുടങ്ങാണ് കേട്ടോ, വളവും തിരിവും നിറഞ്ഞ അതേ ടൂമ്പയിലേക്കുള്ള ചുരം തുടങ്ങാണ്. നോക്കിക്കോ, 100 സോൺ ആണ്, കുറേ മുകളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഓസ്ട്രേലിയൻ ഫ്ലാഗ് കണ്ടോ അങ്ങ് മുകളിൽ, ആ മലേൻ്റെ മുകളിൽ നമുക്ക് ഒരു ഓസ്ട്രേലിയൻ ഫ്ലാഗ് കാണാം കേട്ടോ. ക്യാമറയിൽ കാണാൻ പറ്റുന്ന പറയില്ല, അത് ഏറ്റവും മുകളിൽ കണ്ടോ, അവിടം വരെ കയറാം നമ്മൾ. അതാ ബോർഡ് കണ്ടു, വെൽക്കം ടു ടൂമ്പ റീജിയൻ ടു സദേൺ ക്വീൻസ്ലാൻഡ് കൺട്രി. ടൂമ്പയിലെ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ, ഫ്ലവർ ഷോ, നമ്മുടെ ഊട്ടിയിലൊക്കെ ഉള്ള പോലത്തെ ഫ്ലവർ ഷോ ഇവിടെ ഏറ്റവും ഫേമസ് ആണ്. ഇവിടുത്തെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റാണ് കേട്ടോ, അതുകൊണ്ടോ നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റാ, അതിങ്ങനെ ലെങ്തി ആയിട്ടുള്ളതല്ല, നല്ല സ്റ്റീപ്പാണ്. ആ അതേ പോണു, ഇതേ സാങ്യോങ്ങിൻ്റെ, സാങ്യോങ് അല്ല, ഗ്രേറ്റ് വാളിൻ്റെ പുതിയ യൂട്ട്, GWM പുതിയ യൂട്ടാണ്. അതിൻ്റെ പുറകെ ജാഗോർ FPS പോണു. അതിൻ്റെ ടൂമ്പ 3 കിലോമീറ്റർ ഉള്ളു കേട്ടോ, 3 കിലോമീറ്റർ ആണ് ഇനി ഈ ഒരു ഒറ്റ കുത്തനെയുള്ള കയറ്റം. 70 വണ്ടി ഇങ്ങനെ വലിഞ്ഞാ പോകുന്നത്, അതൊക്കെ നല്ല കയറ്റമാണ്. പിള്ളേരും അത് രണ്ടു പേരുടെ സൈക്കിളിന് മുകളിലേക്ക് ചവിട്ടിക്കറണം കേട്ടോ, അതൊരു പയ്യനും അപ്പനാണോ, രണ്ട് പിള്ളേരാ, രണ്ട് പിള്ളേർ മുകളിലേക്ക് ചവിട്ടിക്കറണം. അങ്ങനെ വീണ്ടും സ്ലോ ആയി, 60 കിലോമീറ്റർ സ്ലോ ആയി. അങ്ങനെ വളരെ പെട്ടെന്ന് അധികം ദൂരമില്ല, ഒരു 4 കിലോമീറ്റർ ആണ് ആകെ ഉള്ള ഒരു ചുരം, പക്ഷെ ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്. അങ്ങനെ നമ്മളിത് ടൂമ്പയിലേക്ക് ഇത് കയറി, ടൂമ്പിൽ കയറിയപ്പോൾ തന്നെ കണ്ടോ നല്ല തണുപ്പ്, പുറത്തുനിന്ന് കയറ്റി നോക്കിയാൽ നല്ല തണുപ്പാട്ടോ, അയ്യോ നല്ല തണുപ്പാട്ടോ. ഇന്ന് വൈകുന്നേരം 3 ഡിഗ്രി ആണെന്നൊക്കെയാ പറയണേ. അപ്പോൾ എന്താണെങ്കിലും നല്ല അടിപൊളി തണുപ്പാണ്. ഓ ശരിക്കും നമ്മൾ വയനാട് കയറിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ, വയനാട് കയറിയ ഒരു നാത്തെ ഫീലാണ്. അമ്പം നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. ഓ മക്കളെ സെറ്ററൊക്കെ എടുത്തിട്ടോ, സെറ്ററും ബീനിയൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ടൂമ്പിലേക്ക് കയറി, ടൂമ്പിൻ്റെ ഒരു അറ്റമാണ്, ഇനി അങ്ങോട്ട് കിടക്കാണ്. ടൂമ്പ് ഒരു വലിയ കൺട്രി ടൗൺ ആണ് കേട്ടോ, അതായത് ക്വീൻസ്ലാൻഡിലെ ഏറ്റവും വലിയ കൺട്രി ടൗൺ ആണ്. ഇതാ ഇവിടുത്തെ MG ഷോറൂമുണ്ട്, പിന്നെ മെർസിഡീസിൻ്റെ ഷോറൂമുണ്ട്, പിന്നെ ഹ്യുണ്ടായ് യൂസ് കാർസ്, കിയ, ഹോൾഡൻ, അങ്ങനെ വേണ്ട എല്ലാ ഈ ഒരു ഏരിയയിലേക്കുള്ള, ഈ ഒരു ഡിസ്ട്രിക്റ്റിലേക്കുള്ള ഏറ്റവും വലിയ ടൗണാണ്. അപ്പോൾ എല്ലാ സംഭവങ്ങളും ഈ ഒരു ഏരിയ തന്നെയുണ്ട്. ഇവിടുത്തെ ഒരു വലിയ പള്ളി, അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നു. അത്യാവശ്യം വലിയൊരു പള്ളി, അതെ, സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രൽ ടുബുംബ. നമ്മുടെ മഹീന്ദ്രയുടെ ഷോറൂം ഇതേ ഇവിടെ. ഹോട്ടലാണ് ഈ സംഭവം, ഇതാണ് നമ്മുടെ ഹോട്ടൽ ഇന്നത്തെ. അങ്ങനെ നമ്മൾ ടൂമ്പ എത്തി, ആഹാ അത്യാവശ്യം നല്ല തണുപ്പാട്ടോ, നല്ല തണുപ്പ്. ഇന്ന് ഇവിടെയാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്, അലൻ കണിങ്ങം ഹോട്ടൽ, ഇവിടെയാണ് നമ്മൾ ഇന്ന് രാത്രിത്തെ സ്റ്റേ. അപ്പം ഞാൻ പോയി ചെക്കിൻ ചെയ്തിട്ട് വരാം. നമ്മൾ റൂം കിട്ടി, റൂം നമ്പർ 14 ആണ്. അപ്പം ഇനി വണ്ടി കൊണ്ടുപോയിട്ട് നേരെ 14 മുമ്പിൽ നിർത്തിയിട്ട് നമുക്ക് റൂമിലേക്ക് കയറാം. എന്നിട്ട് വേണം സെറ്ററൊക്കെ നിർത്തണം, നല്ല കാറ്റാണ്, നല്ല തണുപ്പ്. എന്തായാലും കുഴപ്പമില്ല. ഇതിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ സബ്വേ ഉണ്ട്, പിന്നെ ഹംഗ്രി എക്സോഡ് ഉണ്ട്, ബർഗർ റാജ്, ബാസ്കിൻ റോബിൻസ്, സൊപ്പോട്ടോ, ഭക്ഷണം കഴിക്കാൻ്റെ ചൈനീസ് തായ് ഉണ്ട്. അതെല്ലാം ഈ ഒരു ഏരിയയിൽ കിട്ടി തന്നെ. നല്ലൊരു ലൊക്കേഷൻ ആട്ടോ, എന്താണെങ്കിലും ഇവിടെ ഒരു പൂളുണ്ട് കേട്ടോ, അതെ, ഈ തണുപ്പത്ത് പൂളിൽ കുളിക്കണം, അടിപൊളിയായിരിക്കും. നല്ല നീല കളറാണല്ലോ. ഈ തണുപ്പത്ത് പൂളിലും കൂടെ കുടിക്കാന്ന് വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. ഇപ്പോൾ ജമ്പറൊക്കെ എടുത്തിട്ടേ.
അതാണ് നമ്മുടെ റൂം. അതാ സമയം കൊള്ളാലോ, അടിപൊളിയാണല്ലോ. ചെറിയൊരു മുറിയാണ്, ഡബിൾ ബെഡ്, സിംഗിള്, അടിപൊളി പടം ഉണ്ട് ഇവിടെ. ചെറിയൊരു ബാത്റൂം അടക്കം എല്ലാം അടക്കമുള്ള ചെറിയൊരു മോട്ടർ റൂം, കൊള്ളാം. നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. ചെറിയൊരു ബാർ ഫ്രിഡ്ജ്, അവൻ, സിങ്ക്, ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു സ്ഥലം, കെറ്റിലുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. വണ്ടി നേരെ മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പാൻകേക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം, എന്നിട്ട് നമുക്ക് വേഗം സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് 10 മണിക്കാണ് ചെക്ക് ഔട്ട്. അതിനു മുമ്പ് ഇവിടുന്ന് പൊരുത്തപ്പെടണം. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച മോട്ടർ, കണ്ട നല്ല സെറ്റപ്പ് മോട്ടറാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഫുള്ള് കാണിച്ചു തരാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് കാണിച്ചു തരുന്നു. സ്റ്റേ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ടൗണൊക്കെ ഒന്ന് കണ്ട് നേരെ തിരിച്ചു വിടും. അപ്പോൾ ഈ ടൗണിലെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പം എന്തായാലും ഞങ്ങൾ തിരിച്ചു പെടുത്തുമ്പോഴേട്ടോ. ഇതാണ് ടൂമ്പേൻ്റെ മെയിൻ സെൻട്രൽ പോർഷനാണിത്. ബിൽഡിങ്സ് ഒക്കെ നമ്മൾ നോക്കി കാണും, പഴയ ബിൽഡിങ്സ് ആണ് എല്ലാ സ്ഥലത്തും. ഇതാണ് ഇത് ഇവിടുത്തെ ഒരു ബാങ്ക് ആണ് കേട്ടോ. ഇതാണ് സിറ്റി സെൻറ്റർ ആണ് കേട്ടോ. സിറ്റി സെൻറ്ററിലെ വണ്ടികൾ പാർക്ക് ചെയ്തേക്കണം കേട്ടോ. നടുവ് സെൻട്രൽ പോർഷനിലാണ് വണ്ടികൾ ഫുള്ള് പാർക്ക് ചെയ്തേക്കണത്. ടൂമ്പേന്ന് ഇറങ്ങുന്ന ചുരം, നമ്മൾ നേരത്തെ കയറി ചുരം ഇറങ്ങാണ്. ടൂമ്പാര ജസ്റ്റ് വന്നു തിരിച്ചു പോണു. ഈ കാണുന്ന സംഭവം എന്താ വെച്ചാല് അറസ്റ്റർ ബെഡ് എന്ന് പറയും. നമ്മളെ വലിയ വണ്ടികൾക്കൊക്കെ ബ്രേക്ക് ചിലപ്പോൾ ചവിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചരലാണ്. ആ ചരലിൽ പോയിട്ട് വണ്ടി സ്ലോ ആയിട്ട് അവിടെ പോയി നിൽക്കും. അതാണ് അറസ്റ്റർ ബെഡ് കുറേ സ്ഥലത്തിട്ടുണ്ട്, കാരണം ഭയങ്കര സ്റ്റീപ്പാണ്. ചിലപ്പോൾ ലോഡ് കയറ്റി വരുന്ന വണ്ടിക്ക് ചിലപ്പോൾ ചവിട്ടി ചിലപ്പോൾ കിട്ടിക്കോളന്നല്ലേ, ബൈ ചാൻസ് അങ്ങനെ ഒരു സംഭവം. ഇതാണ് കണ്ടോ ടൂമ്പ കണ്ടോ, ഫുൾ മലകൾ കണ്ടോ. സൈഡിൽ കൂടെ നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി അടിവാരമെത്തി. ഇതാണ് ലോക്കിയർ വാലിയിലേക്ക് കയറുന്നു. അതും ഒരു ഏരിയ ആണ്, ഒരു റീജിയൻ ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ട ടൗണുകൾ തന്നെയാണ് വീണ്ടും തിരിച്ച് ബ്രിസ്ബെയിലേക്ക് കാണുന്നത്. ഈ പോണോ ട്രക്ക് കണ്ടോ, ഇതിനകത്ത് പശുക്കളെ കൊണ്ടുപോകണം കേട്ടോ. ഇവിടെ ട്രക്ക് പശുക്കളെ കൊണ്ടുപോകണം ട്രക്ക്. അതിനകത്ത് നേരത്തെമാർ പുറത്തോട്ട് ഇറങ്ങി നോക്കാണ്ടല്ലേ. പോണ വഴിക്ക് ചാണകം തെറിക്കാണ്ടിരുന്നാൽ മതി. ലെങ്തി ഡബിൾ ഇതുള്ള ട്രക്കാണ്, ഡബിൾ ട്രെയിലുള്ള ട്രക്കാണ്. അതിനകത്താണ് പശുക്കളെ കൊണ്ടുപോകണത്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ്. വലിയ കാര്യമായിട്ടുള്ള കണ്ടൻസ് ഒന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു ടൂമ്പ ഡ്രൈവും തിരിച്ചു വരെയുള്ള ഒരു യാത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.